പെണ്ണിനെയും നിസ്സാരമായി വളക്കാമിനി. പെണ്ണിനെ ഏറ്റവും വികാരം കൊള്ളിക്കുന്ന ഈയിടം നിങ്ങളുടെ കൺട്രോളിൽ. ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് നിങ്ങൾ അറിയാതെ പോയാൽ അതൊരു നഷ്ടം തന്നെ. ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മണ്ണിനും പൊന്നിനും പെണ്ണിനും വേണ്ടിയാണ് മനുഷ്യനുണ്ടായ കാലം മുതൽ ഈ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉള്ളത്. ഇതിൽ മണ്ണും പൊന്നും ഒരുവന് വരുതിയിലാക്കാം, എന്നാൽ പെണ്ണോ? അതൊരു പ്രഹേളിക തന്നെ. പെണ്ണിനെ എങ്ങനെ കീഴടക്കാം? കിടക്കയിൽ പെണ്ണിനെ മെരുക്കാനും രഥസുഖത്തിലേക്ക് നയിക്കാനുമുള്ള മാർഗം എന്താണ്? ഈ ചോദ്യങ്ങൾക്കു കാലങ്ങളായി മനുഷ്യൻ ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു ആണിനെയും ഏറ്റവും കൊതിപ്പിക്കുന്ന, പ്രലോഭിപ്പിക്കുന്ന ഒരു സംഗതി ഏതാണെന്നു അറിയാമോ? സ്ത്രീയുടെ നഗ്നത. അത് സ്വന്തമാക്കാൻ അവനന്തം ചെയ്യും, ആരോടും പടവെട്ടും. അതാണ് ചരിത്രം. സ്ത്രീയെ ഏറ്റവും അധികം വികാരഭരിതമാക്കുന്ന ശരീരഭാഗം ഏതാണ്? തീർച്ചയായും അത് പുരുഷന്റെ ലൈംഗികാവയവമല്ല, മറിച്ച് തലച്ചോറാണ്. മികച്ചൊരു ലൈംഗിക ബന്ധം അതിനുവേണ്ടി നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാല് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം അതിന്റെ വഴിക്ക് വന്നുകൊള്ളുമെന്ന കാര്യത്തില് സംശയമില്ല. അപ്പോൾ അതിനാദ്യം വേണ്ടത് പുരുഷന്റെ മനസ്സിലെ ആത്മവിശ്വാസമാണ്. അവളെ കിടക്കയില് സന്തോഷിപ്പിക്കാനുള്ള സംഗതികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയേണ്ടതും ഈ തലച്ചോറിന്റെ ജോലിയാണ്. വൈകാരികമായ അടുപ്പത്തിന്റെ കൂടെ ഭാഗമാണ് ലൈംഗികമായ സംതൃപ്തി. ശാരീരികമായ ലൈംഗിക ബന്ധം വെറും മിനിറ്റുകൾ മാത്രമാണ്. പക്ഷേ മാനസികമായി ഒരു പെൺകുട്ടിയെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നതിലൂടെ പകുതി ദൂരം സഞ്ചരിക്കാൻ സാധിക്കും. തീർച്ചയായും ആമുഖ ലീലകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സമയമെടുത്ത് അവളെ സന്തോഷിപ്പിക്കാനും ആനന്ദിപ്പിക്കാനും ശ്രമിക്കണം. ലൈംഗികമായി അവളെ ഉത്തേജിപ്പിക്കൂ എന്ന വികാര കേന്ദ്രങ്ങളെ തിരിച്ചറിയാനും അവിടെ പ്രത്യേകം പരിലാളന നൽകാനും സാധിക്കണം. ലൈംഗിക സുഖം പൂർണമായി ആസ്വദിക്കണമെങ്കിൽ, പകർന്നു കൊടുക്കണമെങ്കിൽ ആദ്യം വേണ്ടത് വ്യക്തി ശുചിത്വവും വൃത്തിയുമാണ്. അങ്ങനെയെങ്കിൽ എന്തിനും ഏതിനും വലിയൊരു മടിയുണ്ടാവില്ല. അയ്യേ എന്ന ഭാവം ആദ്യം എടുത്തു തട്ടുമ്പുറത്തിടണം. കിടക്കയില് ഒരിക്കലും സ്വാർത്ഥനാകരുത്. അവളുടെ വൈകാരിക അവസ്ഥയെക്കുറിച്ചുള്ള ബോധം വേണം. എപ്പോഴും പരീക്ഷണങ്ങൾ നടത്താന് ശ്രമിക്കണം. ഒരേ ലൈംഗിക പൊസിഷന്, ഒരേ ശൈലി, ഒരേ സ്ഥലം എന്നിവ ബോറടിപ്പിക്കും. അവളുടെ ശരീരത്തില് ആടിത്തിമിർക്കാന് ശ്രമിക്കണം. ചുണ്ടുകളും നാവുകളും വിരലുകളും ആടിത്തിമിർക്കുന്ന ഒരു കലാപരിപാടി ആയിരിക്കണം ഇത്. ലൈംഗികത അടക്കി വെക്കാനുള്ളതല്ല, നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളെ മോഹിപ്പിച്ച ലൈംഗിക സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാന് ശ്രമിച്ചു നോക്കണം. സ്വാഭാവികമായി ഒരു പെണ്ണിന് നിങ്ങളോട് താല്പര്യം തോന്നാൻ, അതും ലൈംഗിക താല്പര്യം, എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരു പെണ്ണിനെ എങ്ങനെ വളക്കാം എന്ന കാര്യത്തില് തലപുകഞ്ഞ് ആലോചിക്കുന്ന പുരുഷന്മാര് ധാരാളമുണ്ട്. അതിനായി വിപണിയിൽ നിന്ന് സൗന്ദര്യ വർദ്ധകങ്ങളും വില കൂടിയ പെർഫ്യൂമുകളും വാങ്ങുന്നവരാണ് അധികവും. മറ്റു ചിലരാകട്ടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനായി ട്രെൻഡുകൾ അനുസരിച്ചുള്ള വേഷവിധാനങ്ങളുമായി ചുള്ളന്മാരായി നാട്ടില് വിലസുന്നു. എന്നാൽ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും ഒരുത്തിയും തിരിഞ്ഞ് നോക്കാത്തവർക്കായി പരീക്ഷിക്കാന് ഒരു എളുപ്പ വഴിയുണ്ട്. കാന്തത്തെ പോലെ പെൺകുട്ടികൾ നിങ്ങളിലേക്ക് അടുക്കുവാൻ പ്രകൃതിയ ഒരു മാർഗമുണ്ട്. ശാസ്ത്രീയമായ തെളിവുകൾ സഹിതം പറയട്ടെ, അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്ക് നൽകാൻ വെളുത്തുള്ളിക്കു കഴിയും. സംശയിക്കേണ്ട ഒരു ശാസ്ത്രീയ സത്യം തന്നെയാണിത്. വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ത്രീകളെ ഈസിയായി വളക്കാം. പറയുന്നത് കൂടോത്രമോ വശീകരണമോ ഒന്നുമല്ല. വെളുത്തുള്ളി കഴിക്കുന്ന പുരുഷന്മാരില് ഇതുമൂലം ലഭിക്കുന്ന പോഷകങ്ങൾ മൂലമുണ്ടാകുന്ന ഹോർമോണുകൾ മൂലം നിങ്ങളിൽ സ്വയം അറിയാത്തയുണ്ടാകുന്ന മാറ്റങ്ങളിൽ സ്ത്രീകൾ പെട്ടെന്ന് ആകൃഷ്ടരാകും. അതും നിങ്ങളോട് ലൈംഗിക താല്പര്യം അവരുടെ ഉള്ളിൽ ഉണരും. നിങ്ങൾ സ്വയം അറിയാതെ തന്നെ നിങ്ങൾക്കിഷ്ടമുള്ള പെൺകുട്ടിയുടെ സ്നേഹം നേടിയെടുക്കാനാണ് പോകുന്നതെങ്കിൽ ആദ്യം തന്നെ ധാരാളം വെളുത്തുള്ളി കഴിക്കണം. അതും സ്ഥിരമായി. കാരണം വെളുത്തുള്ളി കഴിക്കുന്നത് പുരുഷന്മാരുടെ ലൈംഗിക ആകർഷണം കൂട്ടും. ഇത് അവരുടെ പൗരുഷവും വർദ്ധിപ്പിക്കുന്നു. വെളുത്തുള്ളി കഴിക്കുന്നത് നിങ്ങളുടെ ശരീരഗന്ധത്തെയും ശരീരക്രമത്തെയും നിയന്ത്രിക്കുന്നു. എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന് നോക്കാം. വിറ്റാമിൻ ബി, സി, മംഗനീസ്, അയൺ, കോപ്പർ, പൊട്ടാസ്യം, അലിസിന് എന്നിവയുടെ കാലാവറയായ വെളുത്തുള്ളി നിങ്ങളിലെ ടെസ്റ്റോസ്റ്റിറോൺ അളവ് കൂട്ടുന്നു. തന്മൂലം നിങ്ങളുടെ ശരീര കൂടുതൽ ആകർഷവും മുഖത്തിൻ തേജസ്സും ഓജസ്സും കൂടുതലാകും. ഇത് മറ്റുള്ളവരെ സ്വയം അറിയാതെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതിന്റെ ഫലം കൂടിയാണിത്.
മഴത്രമല്ല സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയുന്നത് മൂലം എപ്പോഴും പ്രസന്നതയോടെ ഇരിക്കാനുള്ള ഒരു സ്വാഭാവിക ടെൻഡൻസി ഉണ്ടാകും. ഇത് സ്ത്രീകളെ ആകർഷിക്കും. യൂണിവേഴ്സിറ്റി ഓഫ് അബർഡീൻ സ്കോട്ട്ലൻഡിലെ ഡോക്ടർ ബെനഡക്ട് ജോൺസ് തന്റെ റിസർച്ചിൽ കണ്ടെത്തിയ കാര്യങ്ങളാണിത്. വെറുതെ തള്ളല്ല, നിങ്ങള് കൂടുതൽ ആകർഷണീയരായി തീരുന്നു. മാത്രമല്ല വെളുത്തുള്ളി കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ശരീരഗന്ധം പല സ്ത്രീകൾക്കും ഇഷ്ടമാണ്. അതായത് അവരിൽ നിങ്ങളെ പ്രതി കാമവികാരം ഉണരും. ഇതാണ് അവരിലേക്ക് പുരുഷന്മാരുടെ ആകർഷണം വർദ്ധിപ്പിക്കുന്നത്രേ. ഇനി വെളുത്തുള്ളി കഴിച്ചിട്ടും പെണ്ണിനെ കിട്ടിയില്ലെന്ന് ഓർത്ത് വിഷമിക്കേണ്ടതില്ല. കാരണം ഉദ്ധാരണ ശേഷി വർദ്ധിപ്പിക്കാനും ഏത് പ്രായത്തിലും നിലനിർത്താനുമുള്ള ഒരു സൂത്രപ്പണി കൂടിയാണിത്. വെളുത്തുള്ളി സ്ഥിരമായി ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നത് വഴി രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനും ക്യാൻസറിനെ ചെറുക്കാനും സാധിക്കും. അതുകൊണ്ട് പെണ്ണിനെ കിട്ടിയില്ലെങ്കിലും തടി കേടാകാതെ അടുത്തതിനെ നോക്കാൻ നിങ്ങൾക്ക് ആയുസ് കൂടുതൽ കിട്ടും. കട്ടായം രാവിലെ വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കുന്നത് ശീലമാക്കുക. ഇറച്ചിയും മീനും പാകം ചെയ്യുമ്പോൾ 1 kg 20 g വെളുത്തുള്ളി നിർബന്ധമായും ഉപയോഗിക്കണം. ഇതിലൊക്കെ ഉപരിയായി ഹൃദ്യമായ കെയറിംഗ് ഫീൽ ചെയ്യുന്ന പെരുമാറ്റം, തമാശ പറയുന്ന, അവരെ അംഗീകരിക്കുന്ന തരത്തിൽ ആശയവിനിമയം നടത്താനുള്ള നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ സാന്നിധ്യം അവളിൽ ഉണ്ടാക്കുന്ന സന്തോഷവും സുരക്ഷിത്വവും അവളെ സ്വയം അറിയാതെ നിങ്ങളിലേക്ക് അടുപ്പിക്കും. വെറുതെ കഴമ്പില്ലാതെ സംസാരിക്കുന്നത് സ്ത്രീകളെ ബോറടിപ്പിക്കും. സംസാരത്തിൽ നിന്നും പുരുഷന്മാരെ വിലയിരുത്തുന്നവരാണ് സ്ത്രീകൾ. സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക. ഇത് ആത്മവിശ്വാസത്തിന്റെയും സത്യസന്ധതയുടെയും ഭാഗമാണ്. സംസാരത്തിനിടയിൽ അവളുടെ മാറിടങ്ങളുടെ വലുപ്പവും മറ്റും അളക്കുന്ന രീതിയിലുള്ള നോട്ടം നിങ്ങളോടുള്ള മതിപ്പില്ലാതാക്കും. ഒരു മോശം ഇമേജ് ആവും നിങ്ങളെ കുറിച്ച് അവളിൽ ഉണ്ടാവുക. നിവർന്നു തല ഉയർത്തി പിടിച്ച് സ്ത്രീകളോട് ഇടപെടുക. ഇത് അവരുടെ കണ്ണിൽ നിങ്ങൾക്ക് ഒരു ജെന്റിൽമാൻ തോന്നൽ നൽകും. തനിയെ തമാശ പറഞ്ഞ് തനിയെ ചിരിക്കുന്നത് അരോചകമാണ്. വടക്കുനോക്ക് യന്ത്രത്തിലെ തളത്തിൽ ദിനേശനാവരുത്. സ്വാർത്ഥ താല്പര്യങ്ങൾ സ്ത്രീക്കു മുന്നിൽ പുരുഷന്റെ വിലയിടിക്കുന്ന ഒന്നാണ്. നിസ്വാർത്ഥമായി പ്രവർത്തിക്കുക, പറയുക, അവരുടെ പേരോർത്തിരിക്കുക. നിങ്ങൾ ഇടപഴകുന്ന സ്ത്രീയുടെ പേര് മറന്നു പോകുന്നത് അവരെ നിങ്ങൾ വില വച്ചിട്ടില്ലെന്ന തോന്നലുണ്ടാക്കും. പുഞ്ചിരിക്കുക, അതും ആത്മാർത്ഥമായി. ഇത് സ്ത്രീകളുടെ മുന്നിൽ നിങ്ങൾക്ക് നല്ല ഇമേജ് നൽകും. നേർത്ത സുഗന്ധം അവരെ ആകർഷിക്കും. തുളച്ചു കയറാത്ത നല്ല പെർഫ്യൂം ഉപയോഗിക്കാം. ശുക്രിയ ഫിർമിലെങ്കേ ബൈ.